സുഖമല്ലേ മുറ്റത്തെ മുല്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഒരു ചിക്കൂസ് മരമുണ്ട് അതിൽ കുറേ കായകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കായ പൊട്ടിക്കാൻ വന്നതാ അപ്പോൾ ആണ് ഇതിന്റെ മുകളിൽ ഞങ്ങൾ ഒരു തേനീച്ചക്കൂട് കാണുന്നത് ശരിക്കും ലാസ്റ്റ് ഇയർ നമ്മുടെ ഡേറ്റ്സ് മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നതായത് അപ്പോൾ ഞങ്ങൾ അതിനെ ഇളക്കിയിട്ട് ഒരു കൂടിലേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരാളെ വിളിച്ചു അതിന് മുകളിലേക്ക് കയറ്റിയായിരുന്നു അപ്പോൾ പുള്ളി കൈയൊന്നും അധികം കവർ ചെയ്യാണ്ടൊക്കെയാണ് പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാൻ നോക്കുമ്പോൾ നന്നായിട്ട് കുത്തു കിട്ടി അപ്പോൾ പുള്ളി പിന്നെ വേഗം തിരിച്ചിറങ്ങി പോകുന്നു എന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഇതൊക്കെ പറന്നു പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ടില്ല ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ചിക്കൂസ് പൊട്ടിക്കാൻ വരുമ്പോഴാണ് മരത്തിന് മുകളിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച അത്യാവശ്യം ഒരു കയ്യുറ പോലെയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വെള്ളിയാഴ്ച ഇതിനൊന്ന് എടുത്തിട്ട് ഒരു കൂടിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടൊന്ന് നോക്കിയിട്ട് വരാം ഇപ്പം ഞാൻ ഏണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ണ്ട് തൽക്കാലം ഇവിടുന്ന് പൊട്ടിക്കുന്നില്ല അനങ്ങുമ്പോൾ അത് പോയാലോ എന്നൊരു പേടി അപ്പോൾ കുറച്ചും കൂടി മേളില്ല കുറച്ചും കൂടെ കയറേണ്ടി വരും നല്ല ചൂടാ എനിക്ക് കൂട്ടായിട്ട് താഴ്ന്ന് വേറൊരാളോട് കയറി വരുന്നുണ്ട് ഈ കാണുന്നതാണ് തേനീച്ച കൂട്. അത്യാവശ്യം കുറച്ചധികം തേനീച്ചകളുണ്ട്. തേനുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ എന്നെ തൊടാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും കുത്തു കിട്ടും. അപ്പോൾ ഒരു മാസ്കും കയ്യുറയൊക്കെ റെഡിയാക്കി വേറെ ദിവസം വരുന്നാവും സേഫ്. തേനീച്ചയുടെ അടുത്ത് നിന്ന് കുത്തുകിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊപ്പി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാനൊന്ന് തയ്ച്ചെടുക്കട്ടെ. எண்ணெய் வச்சுட்டு കഴുത്തിൽ പ്രോപ്പറായിട്ടിരിക്കാൻ വേണ്ടി ഒരു കമ്പി സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം റെഡിയാ, തേനെടുത്തിട്ട് വരാം. കിട്ടിയ ഭാഗ്യം. ഈച്ചനൊന്നും കാണുന്നില്ല, എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. തേനും ഉണ്ട് തോന്നില്ല. നേരത്തെ താഴ്ന്ന് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഒരു 5-6 തേനീച്ചയൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇതിപ്പോൾ സംഭവം ഒന്നുമില്ല, തേനൊന്നുമില്ല. അത് ഡ്രൈ ആണ്. ഇതൊന്നും ഉണ്ട് തോന്നുന്നില്ല, ഫുള്ള് ഡ്രൈ ആണ്. സംഭവം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഭവം തേനീച്ചയൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായും തോന്നുന്നു. ഞാനിപ്പോൾ വലിച്ചു പറിച്ചെടുത്തതാണ്, അതിനകത്തൊന്നുമില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തേനീച്ചയൊക്കെ പോയിട്ട് രണ്ടാമത് വന്നിട്ട് ഉള്ള തേനെടുത്ത് പോകാൻ വന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പം ഉറക്കേണ്ടിയെന്ന് വന്നല്ലോ, ഒക്കെ കൈകൊണ്ട് വെറുതെ വലിച്ച് താഴെ കിട്ടതാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് 5-6 ചിപ്പൂസെങ്കിലും പറിക്കാം, അത് നടക്കുള്ളൂ. എന്തായാലും മേള് വരെ കയറി തേനീച്ചയുടെ കൂടിൻ്റെ അടുത്ത്. ഇതേ കൂടിൻ്റെ കവരം മാത്രമേ ഉള്ളൂ അവിടെ. ഇതാണ് കിട്ടിയ സാധനം. ഇതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല, പോയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് കിട്ടിയത്. ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന തേനെടുക്കാൻ വന്ന ഈച്ചകളെയാണ് ഞങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല, വെറുതെ ബ്ലാങ്കാണ്. പിന്നെ കുറച്ച് കടിച്ചു നോക്കുമ്പോൾ നല്ല വാക്സിൻ്റെ ഒരു ചുവ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. എന്തായാലും ഞാനുണ്ടാക്കിയ തൊപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി തേനെടുക്കുന്നവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. എന്താണ് അടുത്ത ആഴ്ച അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.